നിയമപരമായി ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെല്ലാം സ്വീകരിക്കണമെന്നും ഇന്ത്യാ രാജ്യത്തിൽ ആ നിയമത്തിനെതിരായി കോടതിയിൽ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറണമെന്നുള്ളത് ഒരു പൊതുവികാരമായിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു ഇത്. നിയമപരമായി ഇതിലുള്ള ഒരു പ്രശ്നം, റിട്ട് പെറ്റീഷൻ നിലനിൽക്കില്ല. ആർട്ടിക്കിൾ 332 പ്രകാരം റിട്ട് പെറ്റീഷൻ നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ 131 പ്രകാരം സിവിൽ ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ഭരണഘടനാ വിരുദ്ധമെന്നും മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാനം സ്യൂട്ട് ഫയൽ ചെയ്തു. കേന്ദ്ര നിയമത്തിനെതിരെ സംസ്ഥാനം നിയമ പോരാട്ടം നടത്തുന്ന അപൂർവ സാഹചര്യം. സംയുക്ത പ്രതിഷേധം പോലെ, നിയമസഭാ പ്രമേയം പോലെ നിയമ പോരാട്ടവും പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന 131-ാം അനുച്ഛേദ പ്രകാരമാണ് സ്യൂട്ട്. പൗരത്വ നിയമത്തിനെതിരെ കോടതി കയറുന്ന ആദ്യ സംസ്ഥാനവുമായി കേരളം. നിയമ പോരാട്ടവും നിയമസഭകളുടെ നിലപാടുകളും കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുമോ? അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നീക്കങ്ങൾക്ക് നിയമസാധുത ഉറപ്പാക്കാനാകുമോ? CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും മുൻ DGPയുമായ അഡ്വക്കേറ്റ് TS അസഫ് അലി, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പ്രതികരിക്കുന്നത്. അല്പസമയത്തിനകം സുപ്രീംകോടതി അഭിഭാഷകൻ ശ്രീ MT ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ശ്രീ MV ഗോവിന്ദൻ, നിയമമന്ത്രി AK ബാലൻ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ ആദ്യം നിയമ പോരാട്ടം നടത്തുന്ന സംസ്ഥാനമായിരിക്കണം കേരളം. പ്രതികരിക്കാവുന്ന എല്ലാ വേദികളും പ്രതികരിക്കണം. ഈ രണ്ട് പൊതുവികാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന നീക്കമാണോ? ഇതിൻ്റെ നിയമസാധുത സംബന്ധിച്ചുള്ള ബോധ്യം എന്താണ്? അല്ല, പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ്. ആ ഭരണഘടനാ ബാഹ്യമായ, ഭരണഘടനാപരമല്ലാത്ത ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം 13-14 ഭരണഘടനാ വകുപ്പനുസരിച്ച്, അനുച്ഛേദമനുസരിച്ച് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശീല ഭരണഘടനയാണ്, ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് എന്ന് നേരത്തെ തന്നെ പറയുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണഘടനാ ബാഹ്യമായ വിരുദ്ധമായ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തതുകൊണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബാധ്യതയില്ല എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒരു രാഷ്ട്രീയവും നോക്കേണ്ടിയില്ല, ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് രൂപം കൊള്ളുന്ന ഒരു സംയുക്ത പ്രസ്ഥാനവും വരാൻ പോകുന്ന പാർലമെൻറ്റ് അല്ലെങ്കിൽ അതിനു മുമ്പ് നടക്കാൻ പോകുന്ന അസംബ്ലി അല്ലെങ്കിൽ അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിൽ യോജിക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകണം. വർഗീയവാദികളെ ഒഴിവാക്കുക. ഇപ്പോൾ RSS ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഏതാണ്ട് കൗണ്ടർ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ചില ന്യൂനപക്ഷ വർഗീയ ശക്തികളുണ്ട്, SDPI അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള വിഭാഗം. അവരുമായിട്ട് യോജിച്ചു പോകാൻ നമുക്ക് സാധിക്കില്ല. അതല്ലാത്ത ജനാധിപത്യ ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ തുടരണം. ഈ ജാതിയും മതം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൂടാ. ഭരണഘടന ചൂണ്ടിക്കാണിച്ചതുപോലെ, 14-ാം ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജാതി, മത, ലിംഗ, ദേശ, വംശ വ്യത്യാസമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ്, പൗരന്മാർക്ക് എന്നല്ല പറഞ്ഞത്, മനുഷ്യർക്കും യഥാർത്ഥത്തിൽ തുല്യത കിട്ടണം, വിവേചനം പാടില്ല.
അവിടെ വിവേചനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വിവേചനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിക്കാൻ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് പാർലമെൻറ്റിന് അവകാശമില്ല എന്ന രണ്ട് കാര്യവും വ്യക്തമാക്കപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും അർഹിക്കുന്ന രണ്ട് വകുപ്പായിട്ട് മാറിയിരിക്കുന്നു ഈ 13ഉം 14ഉം. അപ്പോൾ പാർലമെൻറ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സിപിഎമ്മും കേരളത്തിൽ കോൺഗ്രസും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ 131-ാം അനുച്ഛേദ പ്രകാരം ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് 59 ഹർജികൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ 22-ാം തീയതി പരിഗണിക്കാനിരിക്കെ 131 അനുസരിച്ച് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നിയമപരമായി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും തുല്യത എന്നുള്ള ഭരണഘടനാ തത്വത്തിൻ്റെ ലംഘനമാണെന്നും സംസ്ഥാനത്തിന് തെളിയിക്കാൻ ഈ നിയമ പോരാട്ടം കൊണ്ടാകുമോ? തീർച്ചയായിട്ടും തെളിയിക്കാനാവും. ഇത് തെളിയിക്കാൻ വേറെ ഒരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, പൗരന്മാർക്കെന്നല്ല ഭരണഘടനാ വാക്ക്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും തുല്യത വേണം. അവിടെ ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള ചില വിഭാഗങ്ങളെയോ ഒഴിവാക്കിയിട്ട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കോടതിയുടെ, സുപ്രീം കോടതിയാണല്ലോ, സുപ്രീം കോടതിയുടെ വിധി നേടുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. കേരളം ഈ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് നിയമപരമായി നിലനിൽക്കുന്ന തരത്തിലാണോ, നിയമപരമായി സാധുതയുള്ളതാണോ താങ്കളുടെ വീക്ഷണത്തിൽ? പൗരത്വ ഭേദഗതി നിയമം തികച്ചും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 24 അത് മെജോറിറ്റി അടിസ്ഥാനത്തിൽ പാസാക്കിയ നിയമമാണ് എങ്കിൽ കൂടിയും അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക്, ബേസിക് സ്ട്രക്ചറിനെതിരാണ്, യാതൊരു സംശയവുമില്ല. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തെയും ഭിന്നിപ്പിക്കാനും ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കാനും മാത്രം ഉതകുന്ന ഒരു നിയമമാണ്. പക്ഷേ 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി നിയമം പാസാക്കി ഒരു മാസം പൂർത്തിയാവുന്ന അവസരത്തിൽ കേരള സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 അനുസരിച്ച് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു എന്ന് വന്നപ്പോൾ ഒരു വിവരദോഷിയായ വ്യവഹാരി എന്ന ദോഷപ്പേരോടുകൂടി കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് അപമാനിതനാകേണ്ടി വരുമല്ലോ എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. ആർട്ടിക്കിൾ 131 പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും ഏതെങ്കിലും ഒന്നോ അതിലധികമോ സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടാവുന്ന ഒരു തർക്കം. കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നോ അതിലധികമോ സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്തും മറ്റ് സംസ്ഥാന സർക്കാർ മറ്റൊരു ഭാഗത്തും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രണ്ട് ചേരിയിലുണ്ടാവുന്ന ഒരു തർക്കം. സ്വാഭാവികമായി നദീജല പങ്കിടുന്ന കാര്യത്തിലുണ്ടായേക്കാവുന്ന തർക്കം, ടാക്സിൻ്റെ വീതങ്ങൾ പങ്കിടുന്ന കാര്യത്തിലുണ്ടാവുന്ന തർക്കം, ഈ വക കാര്യങ്ങൾക്കാണ് ആർട്ടിക്കിൾ 131 സാധാരണയായി സ്യൂട്ട് ഫയൽ ചെയ്യാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നിയമപരമായി അവസരം നൽകുന്നത്. 42-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 131A എന്നൊരു അനുച്ഛേദം ഭരണഘടനയിലുണ്ടായിരുന്നു. അത് കേന്ദ്ര നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത സുപ്രീം കോടതിക്ക് പരിശോധിക്കാൻ അധികാരം നൽകുന്ന ഒരു വകുപ്പായിരുന്നു. അത് 43-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി അത് റദ്ദ് ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിരവധി വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ ഭരണസാധുത, നിയമസാധുത ചോദ്യം ചെയ്യേണ്ടത് ഭരണഘടനയുടെ 226-32 വകുപ്പുകൾ അനുസരിച്ചാണ്. ഇന്ത്യയിലെ മറ്റ് BJP ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം ഉണ്ട്, അവരൊന്നും ഇങ്ങനെ സ്യൂട്ട് ഫയൽ ചെയ്തില്ല. ഈ സ്യൂട്ട് ഞാനിന്ന് വായിച്ചു നോക്കി. കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഫയൽ ചെയ്ത വിശ്വാസ് മേത്ത, അഡീഷണൽ ഹോം സെക്രട്ടറി, സത്യവാങ്മൂലം ചെയ്ത് ബോധിപ്പിച്ചിരിക്കുന്ന ആ സൂട്ടിൽ രണ്ട് സുപ്രീം കോടതിയുടെ വിധി ചർച്ച ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, 2000-ലെ മധ്യപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് വന്നതോടുകൂടി ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചു.
അപ്പോൾ 2000-ലെ മധ്യപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ടിലെ 58-ാം വകുപ്പ് അനുസരിച്ച് അവിഭക്ത മധ്യപ്രദേശിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചു വിട്ട അവസരത്തിൽ പിന്നീട് വന്ന രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബാധ്യതകളും ആസ്തികളും വീതിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിജ്ഞാപനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ച ഒരു സൂട്ടിൽ സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര അത് രണ്ട് സംസ്ഥാനങ്ങളുടെ തർക്കങ്ങളാണ് ആ വിഷയം. സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ ഒരു വിധി, രണ്ട് ബെഞ്ചിൻ്റെ വിധി എന്ന് പറയുന്നത് 131 അനുസരിച്ച് കേന്ദ്ര നിയമങ്ങളുടെ ഭരണ നിയമപരമായ സാധുത ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതിനുശേഷം 2014 സുപ്രീം കോടതിയുടെ മറ്റൊരു വിധി വന്നു. അത് ബീഹാറും ജാർഖണ്ഡും തമ്മിൽ രണ്ട് സംസ്ഥാനമായി വിഭജിച്ചപ്പോൾ 2000-ലെ ബീഹാർ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ച് അവിഭക്ത ബീഹാറിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ബാധ്യതകളും വീതം സംബന്ധിക്കുന്ന ഒരു വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതിൽ സുപ്രീം കോടതി ഒരു പരാമർശം പറഞ്ഞു, മധ്യപ്രദേശിൻ്റെ വിധി ഞങ്ങൾ ഡൗട്ട് ചെയ്യുന്നു, ഇതൊരു ലാർജർ ബെഞ്ചിന് വിടണം എന്നതാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും തന്നെ രണ്ട് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കമല്ല. കേരളം ഉൾപ്പെടെ മറ്റ് പല സംസ്ഥാന സർക്കാരുകളും കേന്ദ്രം പാസാക്കുന്ന നിയമം അനുസരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഭരണഘടനയുടെ 256-ാം അനുച്ഛേദം അനുസരിച്ച് ഒരു തർക്കമായി രൂപപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, ശ്രീ ബാലൻ, ബഹുമാനപ്പെട്ട നിയമമന്ത്രി ബാലൻ പറഞ്ഞു, ആർട്ടിക്കിൾ 32 നിൽക്കില്ല, അതുകൊണ്ടാണ് 131. ആർട്ടിക്കിൾ 32 നിൽക്കും. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റിട്ട് ഫയൽ ചെയ്തു, ആസ് എൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണ്. അല്ലാതെ സുപ്രീം കോടതിയിൽ കോസ് ഓഫ് ആക്ഷൻ, ഒരു സൂട്ടിന് എപ്പോഴും വ്യവഹാര കാരണം വേണം. സംസ്ഥാന സർക്കാരിന് എന്താണ് ഇതല്ലേ കോസ് ഓഫ് ആക്ഷൻ? പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നതാണ്. ലീഗലി സ്പീക്കിംഗ് ഒരു സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് അതിലൊരു കോസ് ഓഫ് ആക്ഷൻ ലഭിക്കുന്നത്? അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം കേരള സംസ്ഥാന സർക്കാർ ഉറങ്ങുകയാണോ? ഈ പ്രശ്നം ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വന്നതാണോ? കേരള സംസ്ഥാന സർക്കാരിന് വേണ്ട നിയമോപദേശം ലഭിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, സംസ്ഥാന സർക്കാരുകൾ, ആദ്യത്തെ സംസ്ഥാന സർക്കാർ, നിങ്ങൾ കൊടുക്കുന്ന നിയമം നിയമപരമായിരിക്കണം. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന പരമപ്രധാനമായ ഒരു പ്രശ്നത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ വി ആർ കൃഷ്ണയുടെയും കെ മാത്യുവിൻ്റെയും കെ ഭാസ്കരൻ്റെയും ജസ്റ്റിസ് ഖാലിദിൻ്റെ എല്ലാം പാരമ്പര്യം അവകാശപ്പെടുന്ന, നിയമ പണ്ഡിതന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സ്റ്റേറ്റ് സർക്കാർ, ഒരു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സൂട്ട് ഫയൽ ചെയ്യാം, എന്നിട്ട് ആ സൂട്ടിൽ ഒരു വിപരീത വിധി വന്നാൽ അതിൻ്റെ ഗുണമെടുക്കുന്നത് ആരാണ്? കേന്ദ്രത്തിലെ ഈ ഏകാധിപത്യ സർക്കാരാണ്. അവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ സൂട്ട് നിയമപരമായി നിൽക്കില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ തിരിച്ചു വരാം. ഡി ജി പി ആണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് വിവരദോഷിയായ വ്യവഹാരി എന്ന പേര് സംസ്ഥാനത്തിന് കേൾക്കാൻ മാത്രമേ ഈ സ്യൂട്ട് കൊണ്ട് ഗുണമുണ്ടാകൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഫയൽ ചെയ്തു എന്നുള്ള രാഷ്ട്രീയം എനിക്ക് വേണ്ടി തെറ്റായ ഒരു നിയമവ്യവഹാരത്തിന് പോയി ഒരു തിരിച്ചടി ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്നാണ് ശ്രീ എസ് എഫ് എൽ നിരീക്ഷിക്കുന്നത്. മറുപടി, ആസഫ് അലി കോൺഗ്രസിൻ്റെ വക്താവാണല്ലോ, അദ്ദേഹം നല്ല വക്കീലുമാണ്, നന്നായിട്ട് വാദിക്കാനും അറിയാം, എൻ്റെ ജില്ലക്കാരനുമാണ്, എനിക്ക് എൻ്റെ സുഹൃത്തുമാണ്. പക്ഷേ അയാൾക്ക് അയാളുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. ഇവിടെ തർക്കമുണ്ടോന്നോ, സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടോന്നാണ് ചോദിച്ചത്. സംശയം എന്താ, ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തോട് തർക്കം മാത്രമല്ല, ഇവിടെ 10-13 സംസ്ഥാനങ്ങൾ ഒരു ഭാഗത്തും ബാക്കി ഏതാണ്ട് 28 ബാക്കിയെല്ലാം തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു തർക്കത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ തർക്ക പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിന് കീഴ്വഴക്കില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തർത്ഥമുള്ളത്? ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് നന്നായിട്ട് ഒരു വിവരദോഷിയാവും ഉണ്ടാവില്ല. ഈ സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അവരുടെ നിലപാടുകളിൽ വൈരുദ്ധ്യമുണ്ട്. പക്ഷേ നടപടികളിൽ എന്തെങ്കിലും തർക്കമുണ്ടോ സംസ്ഥാനങ്ങൾ തമ്മിൽ? സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടല്ലോ. ആവാം എന്ന് ചില സംസ്ഥാനം പറയുന്നുണ്ട്, ആവില്ല എന്നും പറയുന്നുണ്ട്. അതിനെന്റെ തർക്കം, അതിനെക്കാട്ടി വലിയ തർക്കം എന്താ വേണ്ടേ?
മനസ്സിലാവുന്നില്ലേയുള്ളൂ. ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം സംസ്ഥാനങ്ങൾ ഇതിനെതിരായിട്ടും, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞോളൂ. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിൽ രണ്ട് ഭാഗമായിട്ട് തിരിയാണ്. ആ രണ്ട് ഭാഗമായിട്ട് തിരിയുമ്പോൾ തർക്കം തന്നെയാണ്, തർക്കനാട് വരന്താ. പിന്നെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം, CPIM ജനറൽ സെക്രട്ടറി തന്നെ ഇതിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ ഓരോരാളെ സംബന്ധിച്ച് വേറെ വിശദീകരിക്കണേ. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അവർക്ക് ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ഈ കേസിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അല്ല, പത്രത്തിലൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ നിയമഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാടിൽ ശ്രീ അസഫലിക്കും സംശയമില്ല. പക്ഷെ അത് ചോദ്യം ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ, യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള തർക്കത്തിൽ കോടതിക്ക് ഇടപെടാവുന്ന അനുച്ഛേദം അനുസരിച്ച് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ നിലനിൽക്കാവുന്നതല്ല, അങ്ങനെ ഈ 32 പ്രകാരം നിലനിൽക്കില്ല എന്ന് പറയുന്നതല്ല നിയമവശം ശരി. അത് പ്രകാരം വ്യക്തികൾക്കോ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോയിട്ടുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്, സീതാറാം യെച്ചൂരി പോയിട്ടുണ്ട്, നിരവധി സംഘടനകൾ പോയിട്ടുണ്ട്, 59 ഹർജികളുണ്ട് നമുക്കറിയാം. അത് പരിഗണിക്കേണ്ട ഘട്ടമെത്തുമ്പോൾ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക വഴി സംസ്ഥാനം കോടതിയിലെത്തിയെന്ന് വരുത്തി തീർക്കലാണോ, അതോ അതുകൊണ്ട് നിങ്ങൾ നിയമപരമായ ഒരു ഫലമാണോ പ്രതീക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. നിയമപരമായ ഫലം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കീഴ്വഴക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെയൊരു കീഴ്വഴക്കം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു എന്ന് ശ്രീ ആസഫ് അലി തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അനുകൂലമായും വിവിധ സംസ്ഥാനങ്ങൾ എതിരായിട്ടും നിൽക്കുന്ന തർക്കം തന്നെയാണ്. ആ തർക്കം എന്താ, തർക്കമായി വരില്ലേ? ഒരു സംസ്ഥാനമായാലും മാത്രമേ തർക്കാവുള്ളൂ? നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് തർക്കമില്ല? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം തർക്കമുണ്ട്. ആ തർക്കം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള കീഴ്വഴക്കമില്ല. കീഴ്വഴക്കം വന്നു മാത്രമല്ല, പുതിയ കീഴ്വഴക്കം ഉണ്ടാവും, പുതിയ കീഴ്വഴക്കം ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇവിടെ ഇതുപോലുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പല കാര്യത്തിലും അങ്ങനെ അത് തന്നെയാണ് നടക്കുക. അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു വളരെ അപകടം സംഭവിക്കാൻ പോവാണ് എന്നുള്ള അസഫലിന്റെ വാദത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. കേരളത്തിലും ചർച്ച ചെയ്യപ്പെടും. ഈ 131 അനുസരിച്ച് സംസ്ഥാനം കൊടുക്കുന്ന ഹർജിക്കുള്ള നിയമസാധുതയിലാണ് ശ്രീ അസഫ് അലി സംശയം പ്രകടിപ്പിച്ചത്. പക്ഷെ അതേസമയം തന്നെ 32 പ്രകാരം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന റിട്ടുകൾക്ക് നിയമപരമായി ഒരു വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാനം കോടതിയിലേക്ക് നീങ്ങി എന്നത് നിയമപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യത കുറവാണെന്ന് പറയുമ്പോഴും, കൂടുതൽ സംസ്ഥാനങ്ങളെ നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരിക, പ്രമേയത്തിലേക്ക് കൊണ്ടുവരിക, അതല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിമാരെ കൊണ്ട് പരസ്യമായി നിലപാടെടുപ്പിക്കുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ആണോ ഇതിനെ കാണേണ്ടത്? അതോ അതിനപ്പുറത്തേക്കുള്ള നിയമ ഫലം CPM പ്രതീക്ഷിക്കുന്നത് പോലെ കാണേണ്ടതുണ്ടോ? ഞാനിതിനെ കാണുന്നതും CPM ഇതിനെ കാണുന്നതും 2020 പിണറായി വിജയൻ്റെ ഒരു തമാശയായിട്ടാണ്. അദ്ദേഹം ധാരാളം തമാശകളും തരികടകളും ഒക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ചവിറ്റുകൊട്ടയിലേക്ക് പോകുന്ന ഒരു ഹർജി എന്ന് മാത്രമല്ലാതെ, നിയമത്തെക്കുറിച്ച് അറിയുന്നവർ, ആർട്ടിക്കിളിനെ കുറിച്ച് അറിയുന്നവർ, ഭരണഘടനയെക്കുറിച്ച് അറിയുന്നവർക്ക് അതിനപ്പുറം ഒന്നും പറയാൻ സാധിക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട MV ഗോവിന്ദൻ മാഷെ ഭരണഘടനയൊക്കെ അങ്ങൊന്ന് വായിക്കണം. ചർച്ചയ്ക്ക് വന്നതല്ലേ, ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 14 വയലേഷനാണ് എന്ന് പറഞ്ഞു. എന്താണ് സർ, ആസിഫ് അലിയോടോ അല്ലെങ്കിൽ മറ്റാരോടോ ചോദിക്കും, ആർട്ടിക്കിൾ 13 എന്ത് വയലേഷനാ, എന്താണ് ആർട്ടിക്കിൾ 13 എന്നുള്ളത് അങ്ങ് ആദ്യം തന്നെ ഒന്ന് വായിക്ക് എന്നിട്ട് പറയൂ. അപ്പോൾ ഈ വരമ്പത്ത് കൂലി പ്രഖ്യാപിക്കുന്നതല്ല സുപ്രീം കോടതിയിലെ നിയമം. നിങ്ങൾക്ക് കണ്ണൂരിലൊരു നിയമം ഉണ്ടാവും. അല്ല, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ലല്ലോ. കണ്ണൂരിലെ വരമ്പത്ത് കൂലി പ്രഖ്യാപിക്കുന്നത് പോലെ നിങ്ങൾ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക്, സാർ ഞാൻ പറഞ്ഞോട്ടെ, കണ്ണൂരിലെ വരമ്പത്ത് കൂലി പ്രഖ്യാപിക്കുന്നത് പോലെയല്ല ഇത് സംസ്ഥാനത്തിൻ്റെ തർക്കമാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ തർക്കം? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കാവേരി നദി തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള തർക്കം, ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് സംസ്ഥാന തർക്കങ്ങളെന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി കുറേ സംസ്ഥാനം അപ്പുറത്താണ്, കുറേ സംസ്ഥാനം ഇപ്പുറത്താണ്, അതൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ വരമ്പത്ത് കൂലിയുടെ ന്യായമാണ് സാർ. അതൊന്നും സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, 10,000-ക്കണക്കിന് ആളുകൾ CAA അനുകൂലിക്കുന്നവർ ഈ കേരളത്തിലുണ്ട്. ഞങ്ങളുടെ നികുതിപ്പണം എടുത്തു പോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു?
സി എ എ അനുകൂലിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ നികുതി പണമെടുത്ത് ലക്ഷക്കണക്കിന് രൂപ കോടതി ഫീസായി കൊടുത്ത് കൊണ്ടുപോകാൻ പിണറായി വിജയൻ എന്ത് അവകാശമാണ് സാർ? അത് നിങ്ങൾ ആദ്യം പറയണ്ടേ. ഈ കേരളീയനായിട്ട് മലയാളിക്ക്, മലയാളിയിലെ എല്ലാവരും സി എ എക്ക് എതിരാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ടാവാം, ആ ഗവൺമെൻറ് നീതിപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് ചവിച്ചുകൊട്ടയിലേക്ക് പോകുന്നു എന്നും മാത്രമല്ല, മലയാളിക്ക് അപമാനമാണ്. ഇനി 132 അദ്ദേഹം പറഞ്ഞല്ലോ റിട്ട് പെറ്റീഷൻ കൊടുക്കാം, അത് കൊടുത്തോട്ടെ. ഏത് പെറ്റീഷനും കൊടുക്കാം സാർ. 132 റിട്ട് പെറ്റീഷൻ ആദ്യം മനസ്സിലാക്കിയിട്ട് പറയൂ. 132 പ്രകാരം റിട്ട് പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല കൊടുത്തത്, അത് അയാളുടെ കയ്യിൽ പൈസ എടുത്താ കൊടുത്തത്. ഞാനൊന്നും പറയട്ടപ്പാ, 132 പ്രകാരം റിട്ട് പെറ്റീഷൻ വേണമെങ്കിൽ ഫയൽ ചെയ്യാം. ആ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് രമേശ് ചെന്നിത്തല, അത് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താ ചെയ്തേ. ഇവിടെ ഒരു സ്റ്റേറ്റ് ഫയൽ ചെയ്യുമ്പോൾ, ഒരു സിവിൽ ഒറിജിനൽ സൂട്ട്, സിവിൽ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമാകണം. സംസ്ഥാനത്തിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് വിഷയങ്ങളുള്ളത്. അതൊന്ന് സ്റ്റേറ്റ് വിഷയം, രണ്ട് യൂണിയൻ വിഷയം, മൂന്ന് കൺകറൻ്റ് വിഷയം. പൗരത്വ ഭേദഗതി, പൗരത്വം എന്ന് പറയുന്നത് ആരുടെ വിഷയമാണ് സാർ? സർവാധികാരം എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറിക്കാണ്. യൂണിയൻ ടെറിട്ടറി എടുക്കുന്ന ഒരു നിയമത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് വരണം. ആ ഡിസ്പ്യൂട്ട് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവണം. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് പൗരത്വ വിഷയത്തിൽ വരില്ല. നിങ്ങൾ മനസ്സിലാക്കാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിയമപരമായി ചവിറ്റുകൊട്ടയിലേക്ക് പോകും. പക്ഷേ ഈ മലയാളിയുടെ അപമാനം, അദ്ദേഹം പറഞ്ഞു പരിഹാസ്യനായ വിവാദക്കാരൻ, ഞാൻ പറയുന്നു മലയാളിക്ക് അപമാനമാണ് ഈ ഹർജി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തമാശ മാത്രമാണ്. ആർട്ടിക്കിൾ 256 പ്രകാരം സ്റ്റേറ്റും അതുപോലെ സെൻ്ററും തമ്മിൽ ചെയ്യേണ്ടതിനെക്കുറിച്ച്, ചർച്ച ചെയ്യേണ്ടതിനെക്കുറിച്ചും കാര്യങ്ങളുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ 256 പ്രകാരം ആ സംസ്ഥാന ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കണം. പ്രമേയത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? അതൊരു നിർദ്ദേശം മാത്രമാണ്, അത് പ്രമേയമെന്ന് പറയുന്ന നിർദ്ദേശമാണ്. ആയിക്കോട്ടെ, നിർദ്ദേശമായിക്കോട്ടെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സൂട്ടാണ്. ആ സൂട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഞാനതിന് പറയാനില്ല, ചവിറ്റുകൊട്ടയിലേക്ക് പോകുന്ന സൂട്ടാണ്. ഗോപാലകൃഷ്ണൻ, ഇതിൻ്റെ പണം പൂർണ്ണമായും അത് സെൻട്രൽ സബ്ജക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ, ഒരു മിനിറ്റ്, ഭരണഘടനയുടെ മൗലിക തത്വങ്ങളുടെ ലംഘനം ഉണ്ടായാൽ അത് നിയമപരമായി ചോദ്യം ചെയ്യാൻ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പാർട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സർക്കാരിൻ്റെ സ്വാതന്ത്ര്യമല്ല, സർക്കാർ ചെയ്ത രീതിയെക്കുറിച്ചാണ് ഇവിടെ ആദ്യം വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എം ടി ജോർജ്, ഈ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളുടെ ലംഘനമാണ് എന്നതാണ് ഈ പ്രയറിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ അക്കമിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ ഉറപ്പാക്കുക എന്നത് യൂണിയനും സ്റ്റേറ്റിനും ഒരുപോലെ ബാധകമാണ്. അതായത് തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. അതിൽ സെൻട്രൽ അല്ലെങ്കിൽ യൂണിയൻ അത് ലംഘിക്കുന്നു എന്നത് ഇത് ഉറപ്പാക്കുന്നതിന് ബാധ്യതയുള്ള സ്റ്റേറ്റ് തന്നെ നിയമപരമായി സുപ്രീം കോടതിയിലേക്ക് 131 അനുസരിച്ച് ഒരു സ്യൂട്ടുമായി പോവുകയാണ്. ഇതൊരു അപൂർവമായ നിയമ പോരാട്ടമാണോ? ഒരു നിയമ പോരാട്ടത്തിന് ശരിയായ നേർരേഖയിലൂടെയുള്ള യാത്ര തന്നെയാണോ ഇത്? എൻ്റെ അഭിപ്രായത്തിൽ കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 അനുസരിച്ച് ഒരു സൂട്ട് ഫയൽ ചെയ്തതിൽ അപാകതയില്ല, വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കമാണത്. കാരണം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി 31/12/2019 യുണാനിമസ് ആയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, ഈ സിറ്റിസൺ അമെൻമെൻ്റ് ആക്ട് പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്ന് പറഞ്ഞ്. അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനായിട്ട് കൂട്ടേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രൊവിഷൻ കോട്ട് ചെയ്താൽ അത് 131, 132, 226 ഒക്കെ ആയെന്ന് കരുതി വലിയ തെറ്റൊന്നുമില്ല. കോട്ടിങ് എ പ്രൊവിഷൻ റോങ്ലി ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ ഡിസ്മിസിങ് ദ സൂട്ട് ഓർ റിട്ട് പെറ്റീഷൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 132 പോയില്ല എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു വകുപ്പ് ഞാൻ കണ്ടിട്ടില്ല.
32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ സുപ്രീം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ കൊടുക്കുന്ന പ്രൊവിഷൻ. അല്ല, അതൊന്നും തിരുത്താൻ ശ്രമിച്ചു അദ്ദേഹം വഴങ്ങിയില്ല. 132 ഉറച്ചു നിൽക്കുകയാണ്. അതെ, അതേ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഒരു സൂട്ടിന് 131 ഒരു സൂട്ടിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിലെ പാർട്ടീസ് യൂണിയൻ ഓഫ് ഇന്ത്യയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കണം. അല്ലാതെ മറ്റാർക്കും 131 ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, അതിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോയോ ഫാക്റ്റോ റേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ട് എന്ന് എല്ലാവരും ഒരു 10-60 റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതി വന്നപ്പോൾ അത് കൺസിഡർ ചെയ്യാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ട്. കേരള സർക്കാർ ഇങ്ങനെ ഒരു നടപടി എടുത്തതിന്, ഒരു പൈനിയർ മൂവ്മെൻ്റ് നടത്തിയതിന് ഞാൻ കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു പറയട്ടെ. 131 അഡ്വക്കേറ്റ് എസ് എഫ് അലി, ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പോയിട്ടുണ്ട്, പിണറായി വിജയന് വ്യക്തി എന്നുള്ള നിലയ്ക്ക് പോകാം, വേണമെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോകാം, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഒരു സ്റ്റേറ്റ് ഈ കേസിൽ സെൻട്രലിനെതിരെ ഒരു നിയമ പോരാട്ടത്തിന് പോകുന്നതാണോ താങ്കൾ കാണുന്ന നിയമപരമായ അപാകത? അതോ 32 പകരം 131 എന്നുള്ള പ്രൊവിഷൻ ഈ കേസിൽ ഒരു സ്യൂട്ടിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണോ നിയമപരമായ ന്യൂനതയായി താങ്കൾ കാണുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് Article 32 ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇൻഡിവിജ്വൽ അല്ല ഭരണഘടനയുടെ ദൃഷ്ടിയിൽ. അപ്പോൾ Article 32 എന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നേ ഇല്ല. പിന്നെ മിസ്റ്റർ ജോർജ് പറഞ്ഞതുപോലെ ഒരു ഡിസ്പ്യൂട്ടാണ് അദ്ദേഹം കേരള ഗവൺമെൻറ്റിന് അവനും നീട്ടി. എന്തിനാന്ന് എനിക്കറിയില്ല. ഡിസ്പ്യൂട്ട് എവിടെയാണ് വന്നിരിക്കുന്നത്? കേരള ഗവൺമെൻറ് ഈ വിജ്ഞാപനത്തിനെതിരെ മന്ത്രിമാർ പത്രസമ്മേളനത്തിലും രാജ്യത്തെമ്പാടും മൈക്ക് കെട്ടി പറയുന്നു ഞങ്ങൾ ഈ നിയമം അനുസരിക്കില്ല. അത് ഭരണഘടനാപരമായി ഡിസ്പ്യൂട്ടാണോ? എനിക്കറിയത്തില്ല. ഭരണഘടനാപരമായി ഡിസ്പ്യൂട്ടാണെങ്കിൽ കേന്ദ്രം നോട്ടിഫൈ ചെയ്ത പിറ്റേ ദിവസം കേരള ഗവൺമെൻറ് Article 256 അനുസരിച്ച് കേന്ദ്രം പാസാക്കുന്ന നിയമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമല്ലേ ഭരണഘടനപരമായി ഒരു ഡിസ്പ്യൂട്ട് വരുള്ളൂ. കോസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? കോസ് ഓഫ് ആക്ഷൻ ഇന്നത്തെ സൂട്ടിൽ 17-ാമത്തെ ഖണ്ഡികയിൽ എഴുതിയിരിക്കുകയാണ്. 12/12/2019 നിയമം പാസാക്കിയ അന്നാണ് കോസ് ഓഫ് ആക്ഷൻ. അല്ലാതെ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നില്ല. 12/12 നിയമം പാസാക്കി വിജ്ഞാപനം ഇറക്കി, അതിനുശേഷം കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് 256 അനുസരിച്ച് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ നമുക്കത് അനുസരിക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം വന്നാലല്ലേ ഒരു ഡിസ്പ്യൂട്ട് വരുള്ളൂ. കോസ് ഓഫ് ആക്ഷൻ വേണ്ടേ? വ്യവഹാര കാരണം വരണ്ടേ? സൂട്ടെന്ന് പറഞ്ഞാൽ സിവിൽ പ്രൊസീജിയർ കോഡാണ്, അതിൽ പ്ലീഡിങ് മസ്റ്റാണ്. വകുപ്പുകൾ വ്യക്തമായി എഴുതിയിട്ടെങ്കിൽ സൂട്ട് ഡിസ്മിസ് ചെയ്യും. അത് സിവിൽ ലോന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതറിയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കോസ് ഓഫ് ആക്ഷൻ ഒരു ഡിസ്പ്യൂട്ട് വന്ന അന്ന് മുതലാണ് വ്യവഹാര കാരണമെങ്കിൽ, ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് കോസ് ഓഫ് ആക്ഷൻ, സൂട്ടാണ്, സിവിൽ സൂട്ടാണ്, സിവിൽ പ്രൊസീജിയറാണ്. സിവിൽ പ്രൊസീജിയർ പ്ലീഡിങ് ഈസ് മസ്റ്റ്, പ്ലീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമാണ് നോക്കുക. എന്തെങ്കിലും വകുപ്പ് എഴുതി തഹസിൽദാർ ഓഫീസിൽ അരഞ്ഞു കൊടുക്കുന്ന മാതിരി സുപ്രീം കോടതിയിൽ അരഞ്ഞു കൊടുത്താൽ അവിടുന്ന് റിലീഫ് കിട്ടുമെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ വിഡ്ഢികളല്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ ഡിസ്പ്യൂട്ട് കോസ് ഓഫ് ആക്ഷൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 12/12/2019 നിയമം പാസാക്കിയതും നിയമസഭ പാസാക്കിയ ഐക്യകണ്ഠേന പ്രമേയത്തിന് അതൊരു വികാര പ്രകടനമാണ്. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന അവസരത്തിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായി എൻഫോഴ്സബിൾ റെസൊല്യൂഷൻ അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിയമസഭ പ്രമേയം പാസാക്കിയതും 12/12 നിയമം പാർലമെന്റ് പാസാക്കി വിജ്ഞാപനം ചെയ്തതുമാണ് ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്ന കേസിലെ സൂട്ടിലെ 17-ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, അതിൽ വ്യവഹാര കാരണമില്ല. വ്യവഹാര കാരണമില്ലെങ്കിൽ സൂട്ട് മെയിൻറ്റൈനബിൾ അല്ല. സൂട്ട് മെയിൻറ്റൈനബിൾ അത് വിൽ ഹാവ് ടു സി അതായത് ഇത് 7-ാം ഷെഡ്യൂൾ അനുസരിച്ച് പൂർണ്ണമായി ഒരു കേന്ദ്ര സബ്ജക്റ്റ് ആണ് പൗരത്വം എന്നത്. അതിൽ തന്നെ നിയമനിർമ്മാണം എന്നത്
പാർലമെൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിന് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള പരിമിതികളും നിലനിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ആ അധികാരം ഉപയോഗിച്ച് കേന്ദ്രം ചെയ്തിട്ടുള്ള ഒരു നിയമ ഭേദഗതി, അത് മൗലിക തത്വങ്ങളുടെ ലംഘനമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ മൗലിക തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അങ്ങനെ ബാധ്യതയുള്ള സ്റ്റേറ്റ് ആ ഉത്തരവ് നിയമപരമായി അനുസരിക്കില്ല എന്ന കണ്ടൻഷൻ പരസ്യമാക്കി ഭരണപരമായി ആ നടപടി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമതർക്കത്തിലേക്ക് പോകണം. അതിനു പകരം 131 അനുസരിച്ച് ഈ നടപടിയിൽ ഒരു ഡിസ്പ്യൂട്ട് പരസ്യമാക്കാതെ നിയമം പാർലമെൻ്റ് നിയമം പാസ്സാക്കിയതിനെതിരെ കോടതിയിലേക്ക് പോകുന്നത് നിയമപരമല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, പാർലമെൻ്റ് പാസ്സാക്കിയ നിയമത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. കാരണം ഇഫ് ഇറ്റ് വയലേറ്റ്സ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് Article 32, അത് വ്യക്തിക്കുള്ള അവകാശമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ Article 32 ഇല്ല. അത് 131 അനുസരിച്ച് ഒരു ഡിസ്പ്യൂട്ടിലേക്ക് വരണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഈ നിയമം അനുസരിക്കില്ല എന്ന് പറഞ്ഞ് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുത്തത്? പത്രസമ്മേളനം നടത്തിയ മന്ത്രി പറയുന്നതും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതും ഒരു നിയമപരമായി ഭരണഘടനാപരമായ ദൃഷ്ടിയിൽ ഒരു കേന്ദ്രം പാസാക്കിയ നിയമം അനുസരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ച ഒരു ഡിസ്പ്യൂട്ടായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുണ്ടായിരുന്നു. Article 131A എന്ന പഴയ വകുപ്പുണ്ടെങ്കിൽ കേന്ദ്രം പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണ നിയമപരമായ സാധുത ചോദ്യം ചെയ്യുവാനും അത് പരിഗണിക്കാനും അത് തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം സുപ്രീംകോടതിക്ക് ഉണ്ടായിരുന്നു. അത് 43 ഭരണഘടനാ ഭേദഗതിയോടുകൂടി അത് പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഹൗ സംസ്ഥാന സർക്കാർ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് എഗ്രീവ്ഡ്. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയോ കേന്ദ്രത്തിൻ്റെ ഈ നടപടി നമ്മൾ അനുസരിക്കില്ല? അപ്പോഴല്ലേ ഒരു വ്യവഹാര കാരണം, നമ്മളൊരു സിവിൽ ലോയേഴ്സിനെ അറിയാം, സൂട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയ്യേറി വന്നു, അയാളെ കയ്യേറ്റത്തെ തടയുന്നു. അപ്പം നമ്മൾ പറയണം ഇന്ന ദിവസം അയാൾ വീട്ടിലേക്ക് കയ്യേറാൻ ശ്രമിച്ചു, അവിടെ നിന്നാണ് വ്യവഹാര കാരണം. അങ്ങനെ ഒരു വ്യവഹാര കാരണം ഈ സൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് 12 വിജ്ഞാപനം പാസ്സാക്കി എന്നുള്ളതാണ്, നിയമം പാസ്സാക്കി എന്നുള്ളതാണ്. അത് വ്യവഹാര കാരണമല്ല. അസംബ്ലി പ്രമേയം പാസ്സാക്കി എന്നുള്ളത് അത് വ്യവഹാര കാരണമല്ല. ഒരു സിവിൽ സൂട്ടിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇതിന് വ്യവഹാര കാരണമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒരു മാസം വേർവേർദേ കഴിഞ്ഞ ഒരു മാസം എവിടെ പോയി? കേരളം മുഴുവൻ ഇളകി മറിയും, രാജ്യം മുഴുവൻ ഇളകി മറിയുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ അനങ്ങാതിരുന്നു? ഇപ്പോൾ അനങ്ങിയത് നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടിയാണ് ഈ സൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമപരമായി നിൽക്കില്ല. എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു Article 13(2) വ്യക്തമായി പറയുന്നു, 3rd ഖണ്ഡത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം ഭരണഘടനാപരമായി നിൽക്കില്ല. Article 14 Article 14 ലംഘനമാണിത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭരണപരമായി ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നടപടികൾ എന്ത്? രണ്ട്, തർക്കമില്ലാതെ 12 എന്ന നിയമം പാസ്സായ തീയതിയും നിയമസഭാ പ്രമേയവും ഈ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ടായി നിയമ പോരാട്ടത്തിന് ഉതകുന്നതല്ല. അപ്പോൾ ഒന്ന് വൈകി പിന്നെ പോയത് തെറ്റായ മാർഗത്തിലൂടെ. മറുപടി, അല്ല, അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോഴും ഓരോ പ്രാവശ്യവും അതിൽ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രമേയവുമായിട്ട് വരുമ്പോൾ പ്രമേയം ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ രജിസ്റ്റർ തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം രജിസ്റ്റർ തയ്യാറാക്കാനില്ല, പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴും വലിയ തർക്കവും എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ജനസംഖ്യാ പട്ടിക, ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടാക്കാനും ഞങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായിട്ടുണ്ട്. പടിപടിയായിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ആ പടിപടിയായിട്ട് മുന്നോട്ടേക്ക് പോയതിൻ്റെ ഒരു ഘട്ടത്തിലാണ് നിയമ പോരാട്ടത്തിലേക്ക് ഗവൺമെൻറ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചതിന് എന്തോ പണം ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണനോട് ചർച്ചക്കൊന്നും പറ്റില്ല, കാരണം എന്ത് കളവും പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചർച്ചയുടെയും പുസ്തകം. ഞാൻ തന്നെ ഈ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എത്ര പ്രാവശ്യം എന്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, തികച്ചും തെറ്റായ കാര്യങ്ങൾ. എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണ്, എന്നെ പഠിപ്പിക്കണമെന്ന് പറയും. ഞാൻ ഒരു അഭിഭാഷകനൊന്നുമല്ല, ഞാൻ ഈ ഭരണഘടനാ വിദഗ്ധനൊന്നുമല്ല. അല്ലാന്നിപ്പോൾ മനസ്സിലായല്ലോ, ഗോപാലകൃഷ്ണനും അല്ലാന്ന്. 3 വക്കീലന്മാരാണല്ലോ ഇവിടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗോപാലകൃഷ്ണനാണ് ഒരു ദിവസം ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഈ ഭരണഘടന ചുട്ടുകരിക്കണം. അയാൾക്ക് എന്ത് അവകാശമുള്ള പറയാൻ, എന്ത് അധികാരമുള്ള പറയാൻ ഭരണഘടനയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദീകരിക്കാൻ?
നിങ്ങൾ ഏതെങ്കിലും വിവരക്കേടാണെന്ന് നിങ്ങൾ ഇതിന് ചുട്ടുകരിക്കണമെന്നും മനുസ്മൃതിയാണ് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാക്കേണ്ടതെന്നും പറഞ്ഞ പരസ്യമായിട്ട് പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിലെ പിളക്കും ഉണ്ടാവും, പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞ ഏക വക്കീല് ഈ കേരളത്തിലെ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ അല്ലാതെ വേറെ ഒരാളും അല്ല. ചുട്ടുകരിക്കണമെന്നുള്ള പത്രത്തിൽ വന്ന എത്ര എത്ര അനുഭവങ്ങളുണ്ട്, ഒന്നൊന്നുമല്ല, ഒരു ചർച്ചയിൽ മാത്രമൊന്നുമല്ല, എത്ര പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിഷയത്തിന്റെ മെറിറ്റിൽ പറയുന്ന കാര്യത്തില് രണ്ട് സംശയങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. ഒന്ന്, ഈ ഭരണപരമായി താങ്കൾ പറഞ്ഞു സർക്കാർ പടിപടിയായി ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നിയമമാണ്, കോടതി അത് സ്റ്റേ ചെയ്തിട്ടില്ല. ഇനി കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവുണ്ടാകുന്നവരെ രാജ്യത്ത് നിയമമാണ്. എൻ പി ആറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഓഗസ്റ്റ് മാസം 31st ഉത്തരവിറക്കി, സംസ്ഥാനവും അതിനനുസരിച്ചുള്ള ഉത്തരവിറക്കി. പക്ഷെ പിന്നീട് എൻ പി ആർ എൻ ആർ സിയിലേക്കുള്ള അല്ല എൻ ആർ സിയിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പിൻവലിച്ചു, ആ നടപടിയുമായി മുന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു പക്ഷെ അതുപോലെ ഒരു മാസത്തിന് ശേഷം വൈകി ഈ നിയമ പോരാട്ടം നടത്തുന്നതും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഭരണപരമായ അധികാരം പ്രയോഗിച്ച് അതിന് എതിരെ ഒരു നിലപാട് സ്വീകരിക്കാത്തതും ഇപ്പോൾ പോകുന്നത് തെറ്റായ ദിശയിലുമാണെന്നുള്ള മൂന്ന് ആരോപണത്തിനുള്ള മറുപടിയാണ് ഞാൻ തേടുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആരോപണവും ശരിയല്ല. അതായത് ഒരു നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തർക്കം ഉന്നയിക്കപ്പെട്ടതിൻ്റെ തെളിവെന്താണെന്നല്ല ഇപ്പം ചോദിക്കേണ്ടത്. ആ തർക്കത്തിൽ കൃത്യമായിട്ട് ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്, മറ്റൊരു ഗവൺമെൻറ്റും പാലിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതാണ് പ്രമേയം കൊണ്ടുവന്നത്, അതുകൊണ്ട് നടപ്പിലാക്കൂല എന്ന് പറഞ്ഞത്. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ജനസംഖ്യാ രജിസ്റ്ററും തയ്യാറാവൂല എന്ന് പറഞ്ഞത്. അങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ഇനി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇടപെടുകയാണ്. ആ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു വക്കീലെങ്കിലും ഇവിടെ, ഒരു അഡ്വക്കേറ്റെങ്കിലും ഇവിടെ അതിന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോരുത്തരും പറയുന്നത് അങ്ങനെ പൂർണ്ണമാണെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ ഡിസ്പ്യൂട്ട് നിലനിൽക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തമത്തായ രീതിയിലുള്ള വാദവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും സുപ്രീം കോടതിയിൽ നടത്തുകയും ചെയ്യും, നടത്താൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ആയിരക്കണക്കിനാണ്, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകളാണ് ഇതിനെതിരായിട്ടുള്ളത്. 1% ആകെ ഈ ബി ജെ പി എന്ന് പറയുന്നത്, ആർ എസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ശതമാനം? ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും ബി ജെ പിക്ക് അകത്ത് തന്നെ ജനാധിപത്യ വിശ്വാസികളുണ്ട്, അവരുൾപ്പെടെ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും ഇതിനെതിരാണ്. ഈ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനെതിരാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അത് പൗരസമൂഹത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ആ തെറ്റായ നിലപാടിന് ഏതറ്റം വരെ പോകാനാവോ? ആ അറ്റം വരെ പോകുന്ന ചെയ്യും. അപ്പോൾ ഗോപാലകൃഷ്ണന് ഈ ഭരണഘടന പറയാനൊന്നും യാതൊരു അവകാശമില്ല. ഭരണഘടന ചുട്ടുകരിക്കണം എന്ന് പറഞ്ഞാടാ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവകാശമില്ല എന്ന്, വെറുതെ പറഞ്ഞതല്ല. അത് എത്രയോ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, നിങ്ങൾ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മനുസ്മൃതിയാണ് ഇവിടെ അടിസ്ഥാനമാക്കേണ്ടത് എന്ന് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ആസഫലി പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം, ആസഫലി ഇപ്പോൾ കോൺഗ്രസ് പോലാന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിലേന്ത്യാ നേതൃത്വം, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇവിടെ പ്രമേയം പാസാക്കിയതുപോലെ പ്രമേയം പാസാക്കേണ്ടതല്ലേ എന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളോട് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും ചേർന്നുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ദേശീയ അടിസ്ഥാനത്തിലുള്ള വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരത്തിനെതിരെ ഒരു നിയമ പോരാട്ടവുമായി പോകുമ്പോൾ ശരിയായ മാർഗത്തിലാണോ, ശരിയായ സമയത്താണോ, ശരിയായ അധികാരത്തോടു കൂടിയാണോ പോയത് എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉയർത്തിയത്. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അതെ, അതേ നാട്ടിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഭരണഘടന ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞ രാജ്യത്തെ ഏക അഭിഭാഷകനാണ് താങ്കളെന്നാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. സുരേഷേ, ഈ ഭരണഘടനയെക്കുറിച്ചും
അതുപോലെ നിയമത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിലവാരത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ കഴിയാതെ അതിനെപ്പറ്റി മനസ്സിലാകാതെ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലെ മൂന്നാംഗട രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ എം വി ഗോവിന്ദൻ മാഷ് തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാഷെ, ഭരണഘടന അനുസൃതമായി ജീവിതം നയിക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു അഭിഭാഷകനാണ്. ഞാൻ ഭരണഘടന കത്തിക്കണമെന്ന് പറയുകയോ മനുസ്മൃതി അടിസ്ഥാനത്തിൽ ഭരണഘടന മാറ്റി മനുസ്മൃതി കൊണ്ടുവരണമെന്ന് ഞാൻ പറയുകയോ ചെയ്തു. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, നിങ്ങൾ പറയുമ്പോൾ മിണ്ടായിരുന്നില്ലേ? ഒന്ന് മനുഷ്യത്വം കാണിക്കേ. ഈ ഭരണഘടന സാർ, നിങ്ങൾ ഭരണഘടന ചുട്ടുകരിക്കണം. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ സമയം നിങ്ങൾ അപഹരിക്കല്ലേ. ഭരണഘടന ചുട്ടുകരിക്കണമെന്നോ ഭരണഘടന കത്തിക്കണമെന്നോ സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഭരണഘടന കത്തിക്കണമെന്നോ ഭരണഘടന ചുട്ടീകരിക്കണമെന്നോ മനുസ്മൃതി അടിസ്ഥാനമാക്കിയെന്നും ഞാൻ പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞതായിട്ട് താങ്കൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങളത് വസ്തുനിഷ്ഠമായി തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ ഈ കുപ്പായം ഊരിവെക്കാം സാർ. ഞാൻ വക്കീൽ പദവി ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടിമയായിട്ട് നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് സമ്മതിക്കുമോ? ഈ നിങ്ങൾ നിങ്ങളുടെ ദേശാഭിമാനിയിലൂടെ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ ദാ ഏഷ്യാനെറ്റിൽ വെച്ച്, ദാ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വെച്ച്, സുരേഷിന്റെ മുമ്പിൽ വെച്ച്, സാർ ഞാൻ പറഞ്ഞോട്ടെ, ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ വെച്ച് അതിന്റെ ധൈര്യമുണ്ടെങ്കിൽ അതിന്റെ തെളിവുമായിട്ട് വാ, ഞാൻ ചർച്ച ചെയ്യാം. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയായിട്ട് നിൽക്കാം. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഞാൻ വെല്ലുവിളി നിങ്ങൾക്ക് വിട്ടു തരിക്കാം. നിങ്ങൾ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തെളിയിച്ചാൽ ഗോവിന്ദൻ മാഷിന്റെ അടിമയാകാം എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പറയണം. ഇല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞ തീരോട്ടെ, ഇല്ലെങ്കിൽ ഈ പരസ്യമായിട്ട് ഏഷ്യാനെറ്റിന് മുമ്പിൽ വെച്ച് നിങ്ങൾ തെറ്റ് പറയാൻ തയ്യാറാവണം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കുക. ആ വെല്ലുവിളിക്ക് ഞാൻ തയ്യാർ. ഒന്ന്, രണ്ടാമത്തെ കാര്യം സാർ, നിങ്ങൾ കൊണ്ടുവന്ന് ഞാൻ ഏഷ്യാനെറ്റിന് മുമ്പിൽ ചർച്ചയ്ക്ക് തയ്യാറാ. ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാ. നിക്ക് ഞാൻ പറഞ്ഞോട്ടോ, ഞാൻ പറയട്ടെ, ഇടയിൽ കയറി സംസാരിക്കല്ലേ. ഞാനും തയ്യാറാ സാർ. ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വെച്ച്, സുരേഷിന്റെ മുമ്പിൽ വെച്ച് ധൈര്യമുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ. ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാട്ടെ. അല്ല, നമ്മൾ ചർച്ചയുടെ തമാശയിലേക്ക് മാത്രം ഒതുക്കുന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. ശ്രീ എം വി ഗോവിന്ദൻ മാഷിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് പ്രേക്ഷകരെ സാക്ഷി നിർത്തിയാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. ഭരണഘടന ചുട്ടുകരിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അതിന് തെളിവുണ്ടെന്ന് ശ്രീ എം വി ഗോവിന്ദനും. അങ്ങനെ തെളിയിച്ചാൽ ശ്രീ ഈ കുപ്പായം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ അടിമയാകാമെന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. അത് തെളിയിക്കട്ടെ. ആ തെളിയിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാം. ശ്രീ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ശ്രീ ഗോവിന്ദൻ മാഷ് അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾ തെറ്റ് സമ്മതിക്കണം. സമ്മതിക്കുമോ? അത് ധൈര്യം. നിങ്ങൾ പരസ്യമായിട്ട് എവിടെ വേണേലും ചർച്ച വെക്കാം. നിങ്ങളുടെ കണ്ണൂരിൽ വെക്ക്, എവിടെ വേണേലും വെച്ചോ, എവിടെ വേണേലും വെച്ചാണ്. എന്റെ പൊന്നു മാഷെ, മൂന്നാംഗട രാഷ്ട്രീയക്കാരനാവല്ലേ ചർച്ചയിൽ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരി, ഗോവിന്ദ മാഷ് ഒരു മിനിറ്റ്. കേരളത്തിന്റെ പ്രമേയത്തെയും നിയമ പോരാട്ടത്തെയും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനം ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. പഞ്ചാബ് നിയമസഭാ പ്രമേയം പാസാക്കുകയാണ്. അപ്പോൾ ഈ 59 ഹർജികൾ 32 അനുസരിച്ച് റിട്ട് പെറ്റീഷനുകളായി കോടതി പരിഗണിക്കുമ്പോൾ തന്നെ ഒരു സംസ്ഥാനം തന്നെ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അടിസ്ഥാന തത്വങ്ങൾ, മൗലിക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സ്റ്റേറ്റിൻ്റെ കടമ, ആ സ്റ്റേറ്റിന് അത് കേന്ദ്ര നിയമപ്രകാരമോ നിയമഭേദഗതി പ്രകാരമോ ലംഘിക്കുന്നു എന്നൊരു കേസുണ്ടെങ്കിൽ ഏത് കേസും വസ്തുതകളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കോടതിയുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടാൻ സംസ്ഥാനങ്ങൾക്കും അവകാശമില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? രണ്ട് കാര്യങ്ങളാണ് സുരേഷ് ഇതിനകത്ത് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പൊതുഖജനാവിലെ പണമെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പൊതുഖജനാവിലെ പണമെടുത്ത് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു എന്നാണ് പറയണേ. പിണറായി വിജയൻ്റെ ഭാര്യ കമലചേച്ചിയുടെ പൈസ എടുത്തിട്ടല്ല
ഈ ഹർജി കൊടുത്തെന്നുള്ള നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പൊതുഖജനാവിലെ പൈസ എടുത്തു കൊടുത്തു. പൊതുഖജനാവിലെ പൈസ എടുത്തു കൊടുക്കാനുള്ള അവകാശം ഈ ഗവൺമെന്റിന് ഈ വിഷയത്തിലുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ നേതാക്കളോ രാഷ്ട്രീയമോ ഒക്കെ ഒതുങ്ങി നിൽക്കട്ടെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ നമ്മൾ ഇതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അത് നേരത്തെ സംസാരിച്ചതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അത് മനസ്സിലായി, നിങ്ങളുടെ ഭാഷ അതാണല്ലോ. രണ്ടാമത്തെ കാര്യം സുരേഷ്, ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധത എന്നത് ബഹുമാനപ്പെട്ട ഇപ്പോഴും കഷ്ടമെന്ന് ഈ മനുഷ്യൻ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധത എന്നത് അഡ്വക്കേറ്റ് ആസിഫ് അലിയും അതുപോലെ തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭരണഘടനയുടെ 14-ാം വകുപ്പിന് വാസ്തവത്തിൽ ഇതിനെതിരല്ല. കാരണം 13-ാം വകുപ്പ് എന്ന് പതിനാലാം വകുപ്പ് എന്ന് പറയുന്നത് എനി പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എനി പേഴ്സൺ എന്നുള്ളത് ലോകത്തുള്ള ഏത് രാജ്യത്തിലെ ആളുകൾക്കും പൗരത്വമടക്കമുള്ള കാര്യങ്ങൾ 1955 പൗരത്വ ആക്ട് പ്രകാരം നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് 14-ന് വിരുദ്ധമല്ല. ഒന്ന്, രണ്ട്, ആർട്ടിക്കിൾ 15 മതപരമായ വിവേചനം. എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി പേഴ്സൺ എന്നല്ല, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഇവിടെ നേരത്തെ ഗോവിന്ദം മാഷ് പറഞ്ഞു സിറ്റിസൺ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആർട്ടിക്കിൾ 15 ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺ എന്നാണ്. അതാണ് മതപരമായ വിവേചനം. ഇവിടെ വക്കീലുമാരുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 21 ഒന്നും ഇത് വിഭിന്നമല്ല. അത് കോടതിയുടെ മുമ്പിൽ പരിഗണനയ്ക്ക് ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മൾ പലതവണ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ്, ഇവിടെ സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് യഥാർത്ഥ വഴിയിലാണോ അതോ അതൊരു രാഷ്ട്രീയ മെസ്സേജിന് വേണ്ടി മാത്രം പോകുന്നതാണോ എന്നുള്ളതാണ്. ഒരു നിമിഷം നിങ്ങളുടെ തർക്കത്തിൽ നീണ്ടുപോയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരാം. ഒരു റൗണ്ട് കൂടി ഒരു നിമിഷം. അഡ്വക്കേറ്റ് MT ജോർജ്, കാതലായ ഒരു സംശയം. ഈ റിട്ട് പെറ്റീഷൻസ് 59 കോടതിയുടെ മുമ്പിലുണ്ട്. 22-ാം തീയതിയാണ് അതിനി പരിഗണിക്കുക. സ്വാഭാവികമായും വിശദമായ വാദം കേൾക്കേണ്ടി വരും. ആ നടപടികൾ നീണ്ടുപോകാം. അങ്ങനെ ആ റിട്ട് പെറ്റീഷനുകളുടേതും സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സ്യൂട്ടിലേതും ഒക്കെ പ്രയർ ഏതാണ്ട് ഒന്നു തന്നെയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളും ഒന്നു തന്നെയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ 32 പ്രകാരവും 131 പ്രകാരവും വ്യത്യസ്ത ബെഞ്ചുകളിൽ ഈ രണ്ട് പ്രയറുകളിലും വാദവും കോടതി വ്യവഹാരവും നടക്കുമോ? ഒരു നിയമവിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് ഒരു അറിവിലേക്ക് താങ്കൾക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും അത്? ഇത് ഏത് കോടതി കേൾക്കണം, ഏത് ബെഞ്ച് കേൾക്കണം എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനമാണ്. ചീഫ് ജസ്റ്റിസിന് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് റിട്ട് പെറ്റീഷനും സൂട്ടും ഒരേ ബെഞ്ചിൽ വരുത്തുന്നതിന് ഒരു പ്രയാസവുമില്ല. കാരണം സമാന രീതിയിലുള്ള വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാവരും പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു, ഭരണഘടനാ വിരുദ്ധമാണ് സിറ്റിസൺ അമെൻമെൻ്റ് ആക്ട് എന്നാണ്. അപ്പോൾ എല്ലാവരുടെയും പ്ലീഡിങ്സിന് സമാനതയുണ്ട്. അവരുടെ റിലീഫ്, അവർ ചോദിക്കുന്ന റിലീഫ് ഏകദേശം ഒന്ന് തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് വ്യത്യസ്ത ബെഞ്ചുകളൊന്നും കേൾക്കണ്ട. സൂട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എക്സർസൈസ് ചെയ്യുന്നതിന് ഒരു സംസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് യാതൊരു അപാകതയുമില്ല. പക്ഷേ ഒരു സംശയം, ബഹുമാനപ്പെട്ട ഒരു സംശയം ശ്രീ ജോർജ്, ഇപ്പോൾ പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന ജല പങ്കിടൽ തർക്കം സംബന്ധിച്ച് ഈ 131 പ്രകാരം തന്നെ കേരളം സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് കർഷകർക്ക് കൃഷിനാശമുണ്ടായതിന് ഈ പറമ്പിക്കുളം ആളിയാർ മേഖലയിലെ കർഷകർ തന്നെ 32 ഒരു റിട്ട് പെറ്റീഷനുമായി സുപ്രീം കോടതിയിൽ പോകുന്നത്. പക്ഷേ സ്റ്റേറ്റ് തന്നെ ഈ 131 പ്രകാരം ഈ സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ റിട്ട് കോടതി ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഞാൻ ഇപ്പോൾ അറിയാവുന്നത് ബോധ്യത്തിലുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയത് മാത്രം. അല്ല, ഇത് ഒരു കോടതി നമ്മൾ പറയും പോലെ തീരുമാനമെടുക്കണമെന്ന് ശടിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ ഇന്ന വഴിക്ക് പോകാവൂ എന്ന് പറയാമെന്നത് ശരിയല്ല. കേരള ഗവൺമെൻറ് അല്ല, കേരളത്തിൻ്റെ അസംബ്ലി യുണാനിമസ് ആയിട്ടൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ
നമ്മൾ കേരള ഗവൺമെൻറ്റിനെ കാണുന്നത് പിണറായി ഗവൺമെൻറ് എന്നാണ്. എല്ലാവരും പറയുമ്പോൾ പിണറായി ഗവൺമെൻറ് എന്നാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. കാര്യം വളരെ ലാഘവത്തോടെ നമുക്ക് ആ പദം ഉപയോഗിക്കാമെങ്കിലും ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും കൂടിയുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയനാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് പിണറായി വിജയൻ എടുത്ത ഒരു തീരുമാനമാണ്, അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല. നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും, ഈ റോഡിലിറങ്ങി പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്ന ഓരോരുത്തരോടും അദ്ദേഹത്തിന് ആഹ്വാനം ചെയ്യാം, നിങ്ങളിനി റോഡിൽ പോകണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് പോയി നിങ്ങളുടെ ജോലി ചെയ്യൂ, നിങ്ങളുടെ കോഴ്സ് ഞാൻ ഏറ്റെടുത്തു എന്ന് കേരള ഗവൺമെൻറ്റിന് വളരെ ധൈര്യപൂർവ്വം പറയാവുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന റോഡിൽ കാണുന്ന പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന പ്രൊസഷനോ ഡിസ്കണ്ടെൻമെൻറ്റോ അല്ലെങ്കിൽ എക്സ്ട്രീം ആക്ടിവിറ്റീസോ ഒന്നും ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സൂട്ട് ഫയൽ ചെയ്തത് എത്രയും ഉചിതമായി എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എല്ലാ അഡ്വക്കേറ്റ് എസ് എഫ് അലി, ഈ കാര്യത്തിൽ ഇന്ന് താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ താങ്കൾ പറയുന്നുണ്ട് ഇത് ഇപ്പം നേരത്തെ വിശദീകരിച്ച പോലെ തെറ്റായ മാർഗത്തിലൂടെയുള്ള ഒരു പോക്കാണ്, ഇനിയെങ്കിലും സർക്കാർ അതിൽ നിന്ന് പിന്തിരിയണം, ആരാണ് ഇക്കാര്യത്തിൽ സർക്കാരിനെ അഡ്വൈസ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല എന്ന്. നിയമമന്ത്രി തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രമേയം പാസ്സാക്കണമെന്നതും സംയുക്ത പ്രതിഷേധം വേണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിയമ നടപടിയും സംസ്ഥാന പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം പരിഗണിച്ചെന്നാണ് നിയമമന്ത്രി പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു റോങ് അഡ്വൈസിന് സർക്കാർ തെറ്റായ മാർഗത്തിൽ കൂടെ നീങ്ങിയതായിരിക്കുമോ ഇത്? പ്രതിപക്ഷം ഒരിക്കലും 131 അനുസരിച്ച് സൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ സംഘടനകളോ പാർട്ടികളോ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഏതുപോലെയെന്ന് പറഞ്ഞാൽ കണ്ണൂരിലേക്ക് പോകേണ്ട വണ്ടി കയറിയിട്ട് തിരുവനന്തപുരത്ത് എത്തുമെന്ന് വിളിച്ചു പറയുന്ന പോലെയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് അവലംബിച്ചിരിക്കുന്ന ഒരു സമീപനം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPM ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അവരുടെ സമീപനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ സംശയിക്കുന്നേയില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയും മറ്റെല്ലാ പാർട്ടികളും anti-BJP anti-സംഘി പരിപാടനെതിരെ ഒരു ശക്തമായ നീക്കമാണ് എല്ലാ പ്രതിപക്ഷങ്ങളും മറ്റ് BJP ഇതര കക്ഷികളും എടുക്കുന്നത്. പക്ഷേ ഒരു റോങ് ട്രാക്കിൽ കൂടി പോയി എല്ലാ ലോകം മുഴുവനും ഞങ്ങൾ സുപ്രീം കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്ത ആദ്യത്തെ സംസ്ഥാന സർക്കാർ, അതെല്ലാം നമുക്ക് പ്രശ്നം. നമുക്ക് ഈ നിയമത്തെ, ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഞാൻ പറയാം, 2014 സുപ്രീം കോടതിയുടെ വിധി, അതായത് 131 അനുസരിച്ച് കേന്ദ്ര നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നത് ഡൗട്ട് ചെയ്ത ബെഞ്ച് ജസ്റ്റിസ് ചെൽമേശ്വറിൻ്റെയും ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ബോബ്ദേവുമാണ്. അപ്പോൾ അത് ലാർജർ ബെഞ്ചിലേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ച ഈ ആ ബോബ്ദേ ഇനി ബെഞ്ചിലിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട ചീഫ് ജസ്റ്റിസാണ്. ഓക്കെ. അപ്പോൾ ഈ സൂട്ട് വരിക വഴി ഈ 59-60 ഹർജികൾ നിലവിലുള്ള ആ ഒരു ലീഗൽ ബാറ്റിലിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു വിടുവോ എന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ രേഖപ്പെടുത്തിയത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയിട്ട്. അപ്പോൾ മാർഷൽ ത്രിപാഠി അത് ഈ ബിലേറ്റഡ് അവേഴ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സൂട്ട് ഫയൽ ചെയ്തത് കൊണ്ട് ഈ 60 ഹർജികളെ ശക്തിപ്പെടുത്തുന്നില്ല, ആ 60 ഹർജിയെ ദുർബലപ്പെടുത്തുന്നുമില്ല. ഈ സൂട്ടില്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ചാലഞ്ച് ഒരിക്കലും ദുർബലമാവുന്നുമില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു റോങ് ട്രാക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇന്നീന്ന കാരണത്താൽ വിശ്വസിക്കുന്ന, നേരത്തെ ശ്രീ ഗോവിന്ദമാഷ് പറഞ്ഞു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, പോപ്പുലേഷൻ രജിസ്റ്റർ ഒന്നും ഈ സൂട്ടിലെ സബ്ജക്ട് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് അല്ല. ഈ സൂട്ടിലെ സബ്ജക്ട് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു അതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട്, ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഇപ്പോൾ ഇല്ല, നോട്ട് എക്സിസ്റ്റിംഗ്. ഓക്കെ, ഞാൻ പറയുകയാണ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ സർക്കാരിന്റെ പണം ചെലവാക്കി മുഖ്യമന്ത്രി പോയി, പിണറായി പോയി, കുടുംബാംഗങ്ങൾ പോയി എന്നൊക്കെ പറയുമ്പോൾ നിയമസഭയുടെ റെസൊല്യൂഷൻ തന്നെ കേരളം ഒറ്റക്കെട്ടായി ഈ നിയമ ഭേദഗതിക്കെതിരെ ഏതറ്റം വരെയും പോകണമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണ് നിയമം പാസ്സാക്കിയത്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നിങ്ങളുടെ ഏക പ്രതിനിധി എതിർക്കാത്ത ആ നിയമസഭയിൽ ഐകകണ്ഠേന പാസ്സാക്കിയ പ്രമേയമാണ്
138 എംഎൽഎമാരുടെയും പിന്തുണ എന്നതാണ്, നേരിട്ടുള്ള പിന്തുണ 139 പേരുടെയും ഐകകണ്ഠേനയുള്ള പിന്തുണ എന്നുള്ളതാണ് കേരളത്തിന്റെ മാൻഡേറ്റ്. അതനുസരിച്ച് ഒരു സർക്കാർ നീങ്ങുന്നു ഏതറ്റം വരെയും. സുരേഷേ, അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അത് മാൻഡേറ്ററിയോ അല്ലെങ്കിൽ അതേ സമയത്ത് അത് ലീഗലോ അല്ല എന്നുള്ളതാണ്. അതായത് നിയമപരമായി അതിന് സാധുതയില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പ്രമേയം പാസാക്കാൻ ആർക്ക് വേണേലും പറ്റും, എവിടെ വേണേലും പറ്റും, പ്രമേയം പാസാക്കിക്കൂടെ. അതൊരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. ഇനി ഞാൻ ഇന്നത്തെ ഈ ഹർജി ഉണ്ടല്ലോ, ആ ഹർജിയെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. മൂന്ന് രീതിയിലാണ്. അത് വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, ഈ ഹർജിയുടെ കണ്ടൻസ് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ചില മാധ്യമങ്ങളിലൂടെ കിട്ടിയതനുസരിച്ച് ഒന്നാമത്തെ കാര്യം ഷിയ എന്ന് പറയുന്ന, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അഹമ്മദിയ വിഭാഗത്തിന്, ഷിയയ്ക്കും അഹമ്മദിയ വിഭാഗത്തിനും പൗരത്വം നൽകണം. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം ഹർജിയിൽ സൂചിപ്പിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് ഇത് ബാധകമല്ല എന്നുള്ളത് ഹർജി കൊണ്ട് വെളിയിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വളരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് നടപ്പാക്കില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നടപ്പാക്കില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹർജി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? നടപ്പാക്കില്ല എന്ന് പറയുകയും യു എ പി എ പോലെ നടപ്പാക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ. മൂന്നാമത്തെ കാര്യം, ഇത് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ മൊത്തക്കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധവും പോരാട്ടവും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്ന വാദങ്ങൾക്ക് ബലമേകുന്നതാണ് ദുർബലമായ ഈ നിയമ പോരാട്ടം എന്നുള്ളത്. അപ്പൊ രാജ്യത്ത് മുഴുവൻ ഉയരുന്ന പ്രതിഷേധത്തിനും ഈ 32 പ്രകാരം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന 60 ഹർജികളുടെയും ശോഭ കെടുത്തുന്ന, മൂർച്ച കുറയ്ക്കുന്ന ഒരു നിയമപരമായ നീക്കമായി പോയി സംസ്ഥാന സർക്കാരിൻ്റെ എന്നുള്ളതാണ് അതിന് മറുപടി. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ആസഫ് അലി അങ്ങനെയാണ് ധരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ആസഫ് അലിക്കാണുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസിന് നേതൃത്വം തന്നെ യോജിച്ച പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും ആവശ്യമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അവസാനം പറഞ്ഞത് ഞാൻ ഇടക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോപാലകൃഷ്ണൻ പറയുമ്പോഴും പറഞ്ഞ, ഞാൻ ഏതെങ്കിലും ഒരു തെളിവ് ഒരു പത്രത്തിലോ മറ്റേതെങ്കിലും ഭാഗത്തോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്ന ഭരണഘടന കത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ തെളിയിക്കുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ട് പറയാണ് തെളിയിക്കാൻ തയ്യാറാണ്. എത്രയോ സന്ദർഭം ഞാൻ വെല്ലുവിളിച്ചു, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു, സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ തെളിവും നമ്മുടെ മുമ്പിലുണ്ട്. എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം അല്ല, ഏതെങ്കിലും ഒരു പ്രാവശ്യം അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല. ഭരണഘടന ചുട്ടുകരിക്കുന്ന ഒരു പ്രാവശ്യം ആദ്യം ചുട്ടുകരിക്കുന്ന പിന്നെ ചുട്ടുകരിക്ക തന്നെ വേണം. എന്നിട്ട് പിണറായി വിജയന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിച്ചഴച്ചിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഗൗരവമാണ് ആ വെല്ലുവിളി. തെളിയിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പ്രേക്ഷക സമക്ഷമാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും ആ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ എം വി ഗോവിന്ദൻ, അഡ്വക്കേറ്റ് ടി എസ് എഫ് അലി, ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് എം ടി ജോർജ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.